ചന്ദ്രികാ പത്രത്തിനായി പിരിച്ച കോടികൾ മുക്കി രണ്ട് തവണ പിരിച്ച വാർഷിക വരിസംഖ്യ കാണാനില്ലെന്ന് ജീവനക്കാരുടെ പരാതി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പിരിച്ച പതിനാറ് കോടിയും രണ്ടായിരത്തി ഇരുപതിൽ പിരിച്ച തുകയുമാണ് കാണാനില്ലാത്തത് ജീവനക്കാർ പരാതി നൽകിയത് ലീഗ് നേതൃത്വത്തിന് ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറായി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയായ പി എം എ സമീർ ചുമതലയേറ്റത് മുതൽ പത്ര നടത്തിപ്പിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടന്നെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജീവനക്കാർ ലീഗ് നേതാക്കൾക്ക് നൽകിയ കത്തിലുള്ളത് ക്രമക്കേടുകളുടെ വിവരങ്ങൾ എണ്ണി എണ്ണി പറയുന്ന കത്തിൻ്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു വരിസംഖ്യ ഇനത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തിൽ പിരിച്ച പതിനാറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപതിൽ പിരിച്ച തുകയും കാണാനില്ലെന്ന് കത്തിൽ പറയുന്നു ചന്ദ്രികഡ പ്രസ് നവീകരിക്കുന്നതിനായി നാലു കോടിയിലധികം രൂപ ഖത്തർ കെ എം സി സി നൽകിയിരുന്നുവെങ്കിലും പദ്ധതി അട്ടിമറിക്കപ്പെട്ടു ഈ പണവും ഫിനാൻസ് ഡയറക്ടറും സംഘവും തട്ടിയെടുത്തു വിവിധ ഘട്ടങ്ങളിലായി ചന്ദ്രികയുടെ പ്രവർത്തനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിരിച്ചിരുന്നു എന്നാൽ ഈ പണവും ചന്ദ്രികയിലേക്ക് എത്തിയിട്ടില്ല പി എഫ് ഇനത്തിൽ ജീവനക്കാരിൽ നിന്നും ശേഖരിക്കുന്ന കോടിക്കണക്ക് രൂപയും പി എഫിൽ അടക്കാതെ തട്ടിയെടുത്തു ചന്ദ്രിക ആസ്ഥാനമന്ദിരം നിലനിൽക്കുന്ന കോഴിക്കോട്ടെ കണ്ണായ ഭൂമി ചുളുവിലക്ക് വിൽക്കാൻ നീക്കം നടക്കുന്നു നേരത്തെ കോടികൾ വിലമതിക്കുന്ന കോഴിക്കോട്ടെ രണ്ട് പ്രധാന സ്ഥലങ്ങളും കൊച്ചിയിലെ ഭൂമിയും വിലക്ക് വിറ്റ് ചിലർ കമ്മീഷൻ കൈപ്പറ്റിയെന്നും കത്തിൽ പറയുന്നുണ്ട് നോട്ട് നിരോധന കാലത്ത് കോടിയുടെ കള്ളപ്പണം ചന്ദ്രിക അക്കൗണ്ടിൽ നിക്ഷേപിച്ച കാര്യവും ചരിത്രത്തിലാദ്യമായി ചന്ദ്രികയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നതിനെ പറ്റിയുമൊക്കെ കത്തിൽ പരാമർശിക്കുന്നുണ്ട് ചന്ദ്രികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുയർന്നുവെന്ന ആരോപണങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗിനെ വലിയ പ്രതിസന്ധിയിലാക്കിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിക്കെതിരെ ജീവനക്കാർ ലീഗ് നേതാക്കൾക്ക് നൽകിയ കത്ത് പുറത്തുവന്നതോടെ മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകും കോഴിക്കോട് നിന്നും പി വി കുട്ടൻ